ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള അടിപൊളി ക്രാഫ്റ്റ് ആയിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ചെറിയ ഇങ്ങനത്തെ ബോക്സ് പോലത്തെ നമുക്ക് പേപ്പർ വേണം. റെഡ് കളറിൻ്റെ പേപ്പർ നമ്മൾ എടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇത് ഇഷ്ടമുള്ളതാണ് ആ പേപ്പർ എടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിനെ ഇങ്ങനെ കറക്റ്റായിട്ട് ഹാഫ് ആയിട്ട് ഫോൾഡ് ചെയ്യണം. ഹാഫ് ആയിട്ട് നമ്മൾ നല്ലോണം കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ബട്ടർഫ്ലൈൻ്റെ ഒരു വിങ്സ്, ഒരു ബട്ടർഫ്ലൈൻ്റെ ഒരു ചിറക് പോലത്തെ സംഭവം ഒരു പേപ്പറിൽ വരക്കുക. ആ പേപ്പറിൻ്റെ വരച്ചിട്ട് അതിനെ കട്ടൗട്ടാക്കി അതിനെ നമ്മൾ ഇതിൻ്റെ ആ റെഡ് പേപ്പറിൻ്റെ മുകളിൽ വെക്കുക. എന്നിട്ട് നമുക്ക് ആ പേപ്പറിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് നല്ല വൃത്തിക്ക് ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കണം. അത് എന്നാന്ന് വെച്ചാൽ നമ്മളിപ്പം മുറിക്കും, നമുക്ക് ഈ വിങ്സിൻ്റെ പോലെ തന്നെയാണ് റെഡിൻ്റെ അകത്ത് മുറിച്ച് കിട്ടണം. അപ്പോൾ അത് ശരിയായിട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ റെഡ് ഇങ്ങനെ കുറച്ച് ട്രേസ് പേപ്പറിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതിങ്ങനെ ആക്കുന്നത്, ഒന്ന് ഔട്ട്ലൈൻ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും, നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെന്താ നല്ല വൃത്തിക്ക് വരച്ചിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഹൈ മെല്ലനൊന്ന് ആക്കിയിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മുറിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് വേഗം മുറിച്ചിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ മുറിച്ച് തുറന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളി സുന്ദരമായ ബട്ടർഫ്ലൈ റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ബട്ടർഫ്ലൈ റെഡി ആയിട്ടുണ്ട്. ഇനി ഇങ്ങനെ തന്നെ നമുക്ക് ഒന്നും കൂടി ഒരു റെഡ് പേപ്പറിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് ആക്കിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ബട്ടർഫ്ലൈ, രണ്ട് ബട്ടർഫ്ലൈ റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇനി നമുക്കിതിന് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ കൊടുക്കണം. ഈ ബട്ടർഫ്ലൈ നമുക്കുണ്ട്, പക്ഷെ അതിന് നല്ല കുറച്ചൊരു കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഔട്ട്ലൈൻ കൊടുക്കും. അപ്പോൾ അതിന് മുമ്പിൽ നമുക്ക് ആദ്യം ഒരു ബട്ടർഫ്ലൈ എടുത്ത് അതിൻ്റെ മുകളിൽ രണ്ടാമത്തെ ബട്ടർഫ്ലൈ ഒട്ടിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഔട്ട്ലൈൻ ചെയ്യാം, എന്നിട്ട് നമുക്ക് അത് ഒട്ടിക്കാം കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഔട്ട്ലൈൻ ചെയ്യാൻ നമ്മൾ നോർമൽ ബ്ലാക്ക് കളറിൻ്റെ പെനാ യൂസ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കെച്ച് പെന്നും യൂസ് ചെയ്യാം കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വേണം ഇത് ഇങ്ങനെ ഔട്ട്ലൈൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ചൊരു മെലിഞ്ഞ ഔട്ട്ലൈനാണ് കൊടുക്കാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ചെയ്തിട്ട് വേഗം വരാം. അപ്പോൾ ഗൈസ് നമ്മളുടെ രണ്ട് ബട്ടർഫ്ലൈ റെഡി ആയിട്ടുണ്ട്. നമ്മൾ രണ്ട് ബട്ടർഫ്ലൈനും നല്ല വൃത്തിക്ക് ഔട്ട്ലൈനൊക്കെ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ജസ്റ്റ് ഇതിനൊരു ഇഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റെഡ് ക്രയോൺ എടുത്തിട്ട്, റെഡ് കളറിൻ്റെ ക്രയോൺ എടുത്തിട്ട് അതിൻ്റെ അടുത്ത് ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് നമുക്ക് റെഡ് കളർ അടിച്ചു കൊടുക്കാം. അപ്പോൾ റെഡ് കളർ അടിച്ചപ്പോൾ നമുക്കൊരു ഇഫക്റ്റ് വരും, ഒരു 3D ഇഫക്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് ആ ബട്ടർഫ്ലൈക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വേഗം തന്നെ ഇങ്ങനെ കുറച്ചൊന്ന് അപ്പുറത്ത് ഇപ്പുറത്ത് രണ്ട് സൈഡിൽ റെഡ് കളറിൻ്റെ ക്രയോൺ എടുത്തിട്ട് നമ്മളൊന്ന് ഇഫക്റ്റ് കളർ കൂട്ടുവാണ്. കുറച്ച് ഡാർക്കാണ് ആ റെഡ് കളർ. അപ്പോൾ നമ്മളുടെ ബാക്കിലത്തെ ലൈറ്റും ഡാർക്കും ഷെയ്ഡ് ആകുമ്പോൾ ഒരു 3D കളർ കിട്ടും അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ രണ്ട് ബട്ടർഫ്ലൈൻ്റെ അകത്തും ഇതന്നെ സെയിം പ്രോസസ്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് രണ്ട് ബട്ടർഫ്ലൈൻ്റെ അകത്തും സെയിം പ്രോസസ്സ് തന്നെ ചെയ്താണ്ടോ നമ്മളിങ്ങനെ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ച, ബ്ലൂ, നീല ഏത് കളറും വേണമെങ്കിലും അതാക്കാം. ബസ് നിങ്ങൾക്ക് അതിൻ്റെ ടെക്സ്ചർ കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ സെയിം ക്രയോൺ യൂസ് ചെയ്തിട്ടൊന്ന് ജസ്റ്റ് ടെക്സ്ചർ കൊടുത്താൽ മാത്രം മതിയായിരിക്കും. അപ്പോൾ നമുക്ക് ആയി കഴിഞ്ഞാൽ ഇനി നമുക്ക് ഈ ബട്ടർഫ്ലൈനെ അതിൻ്റെ മുകളിൽ ഒന്ന് ഒട്ടിക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ മുകളിൽ ഒട്ടിച്ചിട്ടുണ്ട് രണ്ട്, ഒരു ബട്ടർഫ്ലൈൻ്റെ മുകളിൽ രണ്ടാമത്തെ ബട്ടർഫ്ലൈ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും നല്ല രസത്തിലാണെന്നില്ലേ, ഒരു ഇങ്ങനെ ശരിയായ ബട്ടർഫ്ലൈൻ്റെ വിങ്സ് ഒക്കെ പോലെയുണ്ട്. ഒരു ഒരു 3D ഇഫക്റ്റ് കിട്ടുന്നുണ്ട് നമുക്ക് ഈ ബട്ടർഫ്ലൈനകത്ത്. അപ്പോൾ ഇനി നമുക്ക് എന്താണ് ഇതിൻ്റെ ബാക്കിലുണ്ടോ, ഇനി ബാക്കിൽ നമുക്കൊരു സ്റ്റാൻഡ് പോലത്തെ ഒരു സംഭവം ആക്കണം. അപ്പോൾ നമുക്ക് എന്താണെന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമുക്ക് ആദ്യം തന്നെ ഒരു ചെറിയൊരു സ്ക്വയറിൻ്റെ ഷേപ്പ് എടുക്കാം. അപ്പോൾ ഇതിന് നമുക്കൊരു പെൻസിൽ എടുത്തിട്ട് പെൻസിലിൻ്റെ ടോപ്പ് ഓഫ് ദ അത് അവിടെ ഇങ്ങനെ നമുക്കൊന്ന് ജസ്റ്റ് ചുരുട്ടി കൊടുക്കാം. ചുരുട്ടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ബിക്കോസ് നമുക്കതിൻ്റെ ഒരു മെഷർമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ആ പെൻസിൽ എത്ര തടിയുണ്ട് അങ്ങനെയൊക്കെ. അപ്പോൾ ഇനി നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ അറ്റത്ത് നമുക്ക് ഗ്ലൂ ഇട്ടിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇത് കണ്ടോ, ഇങ്ങനെ ഗ്ലൂ ഇട്ടിട്ട് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്ലൂ ഇട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇനി ആ സംഭവം നമുക്കിത് കണ്ടോ, ഇതാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചത്. ഇനി ഈ സംഭവത്തിന് നമുക്കിതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഒട്ടിക്കണം. ബാക്കിൽ ഒട്ടിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് നമുക്കൊരു പെൻസിൽ സ്റ്റാൻഡ് ആക്കിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നല്ല അടിപൊളി പെൻസിൽ സ്റ്റാൻഡാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത്
ഇങ്ങനെ ചെറിയ പിള്ളേർക്കൊക്കെ ഇങ്ങനത്തെ പെൻസിലൊക്കെ കൊടുത്ത് അവർക്ക് ഹോംവർക്കെല്ലാം വേഗം ചെയ്യാൻ അവർക്കൊരു മൂഡുണ്ടാവും, അവർക്കൊരു ഇഷ്ടമുണ്ടാവും. അപ്പോൾ അത് നമ്മൾ ഒട്ടിക്കുന്നുണ്ട്. ഇതിങ്ങനെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് മാത്രം കൊടുത്താൽ മതി. ജാസ്തി നമുക്ക് പ്രസ് ചെയ്യരുത്, ബിക്കോസ് നമ്മളുടെ അത് പേപ്പറിനോട് ഉണ്ടാക്കിയതുകൊണ്ട് നമുക്ക് കുറച്ച് ചമ്മി പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാ സൈഡിൽ നിന്ന് ജസ്റ്റ് നല്ലോണം ഒന്ന് നമുക്ക് അമർത്തി കൊടുത്തിട്ട് ഒന്ന് നമുക്ക് ഷുവർട്ടി വരുത്തിക്കുക. ദാട്ട് അത് നല്ലോണം ഒട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതാണല്ലോ ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ പെൻസിലും വെച്ചിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഗൈസ് ഇതാ നമ്മളുടെ നമ്മൾ ബട്ടർഫ്ലൈ സ്റ്റാൻഡ്, പെൻസിൽ സ്റ്റാൻഡോ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. അപ്പോൾ പെൻസിൽ ഇങ്ങനെ മെല്ലെ ഇങ്ങനെ കുത്തി കയറ്റി കൊടുക്കുക അതിൻ്റെ അകത്ത്. നമുക്ക് ഈ പെൻസിലിനോട് എഴുതുക, നമുക്ക് വേണമെങ്കിൽ പെന്നിൻ്റെ അകത്ത് എഴുതാം, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് പെൻസിലിൻ്റെ അകത്ത് നമുക്ക് ഇതിട്ടിട്ട് ആക്കാൻ പറ്റും. നല്ല അടിപൊളിയല്ലേ? നമുക്കിതൊന്ന് എഴുതി ഇങ്ങനെ നമുക്ക് ഉണ്ടോ, ഇങ്ങനെ എഴുതിയിട്ട് ആക്കുന്നത് തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്, കാണാനും നല്ല രസമുണ്ട്. പിന്നെ അതിന് നമുക്കൊന്ന് വേണ്ട തന്നെ എഴുതിക്കാളിയ. അപ്പോൾ എന്തായാലും ഇത് കണ്ടോ എന്ത് ഭംഗിയാണ് ഇതിങ്ങനെ എഴുതാനൊക്കെ ഇങ്ങനെ കാണാൻ. പിന്നെ ഇതിനപ്പുറം നമുക്ക് ഒരു ഇൻട്രസ്റ്റും വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എഴുതുന്ന പോലെ തന്നെ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.